എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു അവസരം തന്നതിന് എസ്സെൻസ് ഗ്ലോബൽ കണ്ണൂർ സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്ക് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കും. കെട്ടുപ്രായം, അതായത് വിവാഹപ്രായം, നമ്മളൊരു സ്പെസിഫിക്കായിട്ട് മിനിമം ഏജ് ഇത്ര വേണം എന്നൊരു ഒരു ആവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചർച്ച ഓൾറെഡി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതായത് 18 നിന്നും പെൺകുട്ടിയുടെ വിവാഹപ്രായം 21 ആക്കുക എന്ന രീതിയിലുള്ള ചർച്ചകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു ശീലമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളോട് ഒരു ചോദ്യം വന്നുകൊണ്ടേയിരിക്കും, എന്തായി കല്യാണം ആയോ, ഇതിങ്ങനെയൊക്കെ നടന്നാൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പെൺകുട്ടിയോട് പൊതുവെ നമ്മുടെ നാട്ടിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 21 ആണല്ലോ, അപ്പോൾ 21 ആയ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഈ ചോദ്യം ആയിരിക്കില്ല മിക്കവാറും നമ്മളെ സമൂഹം അവരോട് ചോദിക്കാറുള്ളത്. അവരോട് മിക്കവാറും ജോലിയായോ അല്ലെങ്കിൽ എന്താണ് വീടായോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പൊതുവെ നമ്മുടെ സൊസൈറ്റി സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങളെപ്പോഴും ആശ്രയിക്കപ്പെടേണ്ടവളും അല്ലെങ്കിൽ അനുസരിക്കപ്പെടേണ്ടവളുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവളോട് പൊതുവെ ജോലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ബാക്കി നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളോ ആയിരിക്കില്ല ചോദിക്കുന്നത്. പക്ഷേ മറിച്ച് പുരുഷന് ജോലിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു പേടി സ്വപ്നം പോലെ തോന്നാറുണ്ട്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? നമ്മളെ സമൂഹം വിവാഹത്തിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഓൾറെഡി അവരുടെ മനസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒന്ന് എൻഗേജ്മെൻ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തിനും ഏതിനും അവനോട് പെർമിഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇവനൊന്ന് മുടി മുറിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഫിലിമിന് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ അവൻ്റെ പെർമിഷൻ നിർബന്ധമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ സമൂഹം പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വിവാഹപ്രായം എന്ന ഒരു വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു വിഷയം എടുത്തിട്ടുള്ളതും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് അതുപോലെ പേഴ്സണൽ ലോസും അമെൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സിലേക്ക് ആക്കുവാനുള്ള നിർദ്ദേശം വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും അതിനെപ്പറ്റി നമ്മൾ പഠിച്ചതും ഒക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വിവാഹപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കാം. അതായത് 1891 ഒരു നിയമം വരികയുണ്ടായി, അതായത് പെൺകുട്ടികൾ 12 വയസ്സായാൽ മാത്രമാണ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാവൂ എന്ന രീതിയിലുള്ളൊരു നിയമം വരുന്നു. 1929 പെൺകുട്ടിയുടെ വിവാഹപ്രായം 12 നിന്നും 14 ഉയർത്തുന്നു, ഒപ്പം ആൺകുട്ടിയുടേത് 18 ഉയർത്തുന്നു. പിന്നീട് 1978 പെൺകുട്ടിയുടെ വിവാഹപ്രായം വീണ്ടും 18 ആൺകുട്ടിയുടേത് 21 മാറ്റുന്നു. അപ്പോൾ ഇതിലെല്ലാം നമുക്കൊന്ന് നോക്കിയാൽ കാണാം, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയേക്കാൾ പ്രായം കുറഞ്ഞിരിക്കണം എന്ന ഒരു കാര്യം. പക്ഷേ നമ്മുടെ പുതിയ നിയമം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം രണ്ടുപേർക്കും ഈക്വലായിട്ടുള്ള വിവാഹപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നുള്ളത്. പെൺകുട്ടിക്ക് വിവാഹപ്രായം എന്തിനാണ് സ്ത്രീ പുരുഷനേക്കാളും കുറവായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോയിട്ടുള്ളത്? ഒന്ന്, പൊതുവേ നമ്മുടെ ആൾക്കാരൊക്കെ പറയാറുണ്ട് പ്രായം കുറഞ്ഞ പെണ്ണാവണം, അതായത് പുരുഷനേക്കാൾ പ്രായം കുറഞ്ഞ പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ അവൾ അനുസരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പൊതുവേ നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്നൊരു കാര്യമാണ്. പിന്നെ പൊതുവേ ഇവൻ ഞാനടക്കം വിശ്വസിച്ചിരുന്നൊരു കാര്യമായിരുന്നു സ്ത്രീകൾ വേഗം മെച്ചറോ, അപ്പോൾ എന്തേറ്റും പുരുഷനേക്കാൾ പ്രായം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അത് അത്രമാത്രം ശരിയാണ്, അതായത് മെച്യൂരിറ്റി നമ്മുടെ നാട്ടിൽ പൊതുവെ വളരെ വൈകി വരുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വളർന്നു വരുന്ന ചുറ്റുപാട്, നമ്മുടെ ഫാമിലി, അതുപോലെ പാരൻറ്റിങ് സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്ത്രീയെ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരായാലും നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ കൾച്ചറും അനുസരിച്ച് താരതമ്യേനെ അത്യാവശ്യം വൈകി തന്നെയാണ് മെച്യോർഡ് ആവുന്നത്. പിന്നെ മെച്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് അതായത് ഭർത്താവിനെ അനുസരിക്കാനുള്ള കഴിവ്, കുട്ടികളെ നോക്കാനുള്ള കഴിവ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ഭർത്താവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ നമ്മളെ വിനയപൂർവ്വം സംസാരിക്കാനും
ഒക്കെയുള്ള കഴിവാണ് നമ്മുടെ സൊസൈറ്റി ഒരു മെച്യൂരിറ്റി എന്ന രീതിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതുള്ളത്. അത് അവർക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, അത് നമ്മൾ മെരുക്കിയെടുക്കുന്നതാണ്. ഒരിക്കലും അത് അല്ലാതെ വരുന്നതോ അല്ലാതെ നമുക്ക് സ്ത്രീയായതുകൊണ്ട് നമ്മൾ വേഗം മെച്യൂർഡ് ആവുന്നു അങ്ങനത്തെ ഒരു കാര്യമില്ല. അത് നമ്മുടെ സൊസൈറ്റിയും കാര്യങ്ങളും അതുപോലെ നമ്മുടെ പുരുഷാധിപത്യ മൂല്യങ്ങൾ കൊണ്ട് നമ്മളെ മെരുക്കിയെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മെച്യൂരിറ്റി. അത് മെച്യൂരിറ്റി എന്ന് പറയാൻ തന്നെ ആകുമോ എന്നറിയില്ല, മെരുക്കിയെടുക്കൽ അതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ പറയാറുണ്ട്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അതായത് പുരുഷന്മാരോട് നമ്മൾ ചോദിക്കുക എന്തായി ജോലിയായോ അതുപോലെ വീടായോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ പൊതുവെ പറയാറുണ്ട് അവൻ ജോലിയൊക്കെ ആയി വീടൊക്കെ ആയി സെറ്റാണ് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ശരിക്കും അവൻ സ്വന്തം കാലിൽ നിന്നതിന് ശേഷമാണോ വിവാഹം കഴിക്കാറുള്ളത്? അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്നുകിൽ അവന് ആവശ്യമുള്ള ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം അലക്കാനോ ഒന്നും ഇവർക്ക് പറ്റുന്ന ആളുകളായിരിക്കണം എന്നില്ല. ബഹുഭൂരിപക്ഷവും നല്ലൊരു ശതമാനവും സ്ത്രീകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൾച്ചർ പ്രകാരം അവർ സാമ്പത്തികമായി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാവും, അല്ലാതെ അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ പോലും സ്ത്രീകളെ അമ്മ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവരോട് വെള്ളം ചോദിച്ചിട്ട് വാങ്ങുന്ന ഒരു ആളുകളാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു മിനിമം മാരേജ് ഏജ് എന്ന ആവശ്യം? അതായത് നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അല്ലെ നമ്മൾ റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാം, അതിനെന്തിനാണ് ഇങ്ങനെ ഒരു നിയമം ഒക്കെ ഉള്ളത് വേണ്ടത്? അത്യാവശ്യമാണ്, കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യം, നമ്മളൊരു ഭരണഘടനയെ അടിസ്ഥാനമാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും നിയമം ആവശ്യമാണ്. പിന്നെ ഒന്ന്, ചൈൽഡ് മാരേജ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ മൈനറായിട്ടുള്ള ആളുകൾക്ക് നേരെയുള്ള അബ്യൂസുകളൊക്കെ ഒഴിവാക്കാനും ഇങ്ങനൊരു നിയമം അത്യാവശ്യം തന്നെയാണ്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാരേജ് ലോസ്, ഹിന്ദു മാരേജ് ആക്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഓരോ റിലീജിയനും ഓരോരോ നിയമങ്ങൾ എന്ന രീതിയിലുണ്ട്. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് 18 പുരുഷന് 21 അതുപോലെ ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് 18 പുരുഷന് 21 പക്ഷേ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വിവാഹം ചെയ്യാം എന്നൊരു രീതിയിലുള്ള നിയമമാണ് ഉണ്ടായത്. പിന്നെയുള്ളത് സ്പെഷ്യൽ മാരേജ് ആക്ട്, അതായത് ഇൻ്റർഫെയ്ത്ത് മാരേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്പെഷ്യൽ മാരേജ് ആക്റ്റിലും 18 അതുപോലെ 21 തന്നെയാണുള്ളത്. പിന്നെ എന്തിനാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനൊരു റീ എക്സാമിൻ ചെയ്തിട്ടുള്ളത്? അതായത് നമ്മുടെ മാരേജ് ഏജ് 18 തന്നെയാണല്ലോ ഇതുവരെയായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് വീണ്ടും ഒരു റീ എക്സാമിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്? പ്രധാനമായിട്ടും നമ്മളെ ന്യൂട്രീഷൻ, കുട്ടിയുടെയും അതുപോലെ അമ്മയുടെയും ന്യൂട്രീഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അതായത് ന്യൂട്രീഷൻ ലെവൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അതായത് കുട്ടിയെയും അതുപോലെ അമ്മയെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അവരെ രണ്ട് തരത്തിലും മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലെവല് ഇമ്പ്രൂവ് ചെയ്യുക, നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ പഠനത്തിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ കുറക്കുക എന്ന ഒരു കാര്യം കൂടി ഇവരുടെ പഠനത്തിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീ ശാക്തീകരണം, അതും ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. അതായത് നമ്മുടെ ലേബർ മാർക്കറ്റിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള സ്ത്രീകൾ ആവശ്യം തന്നെയാണ്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ടീച്ചറൊക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വലുതായാൽ ആരാവണം? അപ്പോൾ നമ്മളൊക്കെ പല ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കൂട്ടുകാരികളും പല ഉത്തരങ്ങളും പറഞ്ഞിട്ടുള്ള കൂട്ടുകാരികൾ പലരും നമ്മുടെ വീടുകളിൽ തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഉദ്ദേശിച്ച് അവരവരുടെ വീടുകളിലായിരിക്കും. അപ്പോൾ വീടുകളിലാണ് ബഹുഭൂരിപക്ഷം സ്വപ്നങ്ങളും ഉള്ളത്. ഇപ്പോഴും നമ്മുടെ പരിചയമുള്ള സുഹൃത്തുക്കളെയൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയോ, നല്ലൊരു ശതമാനം സ്വപ്നങ്ങളും സ്കില്ലും നമ്മുടെ എനർജിയും എല്ലാം ഉള്ളത് ഇപ്പോഴും വീടുകളിൽ തന്നെയാണ്. അവരൊക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത്? അപ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെയും അതുപോലെ രാഷ്ട്രത്തിൻ്റെയും എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്കുള്ള ഒരു ഒരു കാരണമാവാൻ പോകുന്നുള്ളൂ. പിന്നെ ഒരു റീസൺ, അതായത് നമ്മുടെ മാരേജ് ഏജ് വീണ്ടും ഉയർത്താനുള്ളതിൽ ഒരു റീസൺ ചൈൽഡ് മാരേജ് ആണ്, അത് കുറക്കുക എന്നുള്ളത്. പിന്നെ എന്തൊക്കെയാണ് മാരേജ് ഏജ് കൂട്ടുന്നതിലൂടെ നമുക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ? നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്,
സ്ത്രീകൾക്കും അതുപോലെ കുട്ടികളുടെയും ന്യൂട്രീഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ അവരുടെ ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്വാലിറ്റി. നമ്മൾ പൊതുവെ പറയുന്ന എങ്കിലും നമ്മൾ അധികം സ്റ്റെപ്പ് മുന്നോട്ടെടുക്കാതിരുന്ന ഒരു ഭാഗമാണ് ഇക്വാലിറ്റി എന്നുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 14th ആർട്ടിക്കിൾ പ്രകാരം ഉള്ള ഒരു കാര്യമാണ് ഇക്വാലിറ്റി. പക്ഷേ നമ്മളത് അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടി എടുത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു കാര്യം വരികയാണെങ്കിൽ. പിന്നെ അതുപോലെ നമ്മളെ സസ്റ്റൈനബിൾ ഗോൾ ഡെവലപ്മെൻറ്റ് ഗോളിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്വാലിറ്റി. അപ്പോൾ അതിലും നമ്മളൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏർലി മാരേജ്, അതുപോലെ മെൻ്റൽ ഹെൽത്ത്. പക്വമായ ഒരു മനസ്സിലെടുത്ത് മാത്രമേ പക്വമായ നല്ല ബന്ധങ്ങളുണ്ടാവാനും നല്ലൊരു കുട്ടികളുടെ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാരൻറ്റിങ് കൊണ്ടുവരാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് നേരത്തെ വിവാഹം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു ടെസ്റ്റിംഗ് മെറ്റീരിയൽ തന്നെയായിരിക്കും കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളെപ്പറ്റി അവർക്ക് ധാരണ വളരെ കുറവായിരിക്കും. ഇനി ഹെൽത്തിനെ പറ്റിയായാലും ബാക്കി കുട്ടികളുടെ കെയറിനെ പറ്റിയായാലും ഒക്കെ ധാരണ വളരെ കമ്പാരിറ്റീവ്ലി കുറവാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതായത് നേരത്തെ അമ്മയാവുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ കുട്ടി നേരത്തെ വരികയാണെങ്കിൽ ആ കുട്ടിയുടെ, അതായത് ആ അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് താരതമ്യേനെ കുറവായിരിക്കും എന്ന രീതിയിലുള്ള പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നേരത്തെ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ, അത് നേരത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഡിപ്രഷനുള്ളൊരു സാധ്യത കമ്പാരിറ്റീവ്ലി നമ്മുടെ ലേറ്റായിട്ട് മാരേജ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരെക്കാളും കൂടുതലാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ ബജറ്റിനകത്ത് നിർമ്മല സീതാറാം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാസ്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് എന്ത് ചെയ്തു, ഇവർ ഇതിനെപ്പറ്റി പഠനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി അതിനായിട്ടൊരു ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. 10 അംഗമുള്ള ഒരു ഒരു പാനലായിരുന്നു അത്. ഹെഡ് ചെയ്തിട്ടുണ്ടത് ജയജയലി ആയിരുന്നു. പിന്നീട് December 2020 അവരിതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതിൽ വരുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ അടുത്തതായി പറയാൻ പോകുന്നത്, അതായത് ഒന്ന് മാരേജ് ഏജ് ഉയർത്തുക എന്നുള്ളത്, രണ്ടാമത്തത് പാട്രിയാർക്കൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റിന് എതിരെയുള്ള ഒരു ശക്തമായ ക്യാമ്പയിൻ, പിന്നെ എഡ്യൂക്കേഷൻ ആക്സസ് കൂട്ടുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് സേഫായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സ്കൂളിലേക്കുള്ളത് ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം, പിന്നെ അതുപോലെ ടോയ്ലറ്റ് ആൻഡ് സാനിറ്ററി നാപ്കിൻസ് അവൈലബിൾ ആയിരിക്കണം സ്കൂളിൽ, പ്രൊവൈഡിങ് സെക്സ് എഡ്യൂക്കേഷൻ, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് അതുപോലെ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാരേജ് ഏജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പാനലോ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന് ബാക്കി കാര്യങ്ങൾ കൂടി, അതായത് ഈ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് ഹിന്ദുവിനകത്ത് വന്നൊരു ആർട്ടിക്കിളായിരുന്നു, അതായത് മാരേജ് ഏജ് കൂട്ടുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അതല്ല സ്ത്രീ ശാക്തീകരണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരണം എന്നുള്ള കാര്യങ്ങൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ല ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുമോ. പൊതുവെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അതായത് ഈ സ്റ്റഡി മുന്നോട്ട് വെക്കാനുള്ള ആദ്യത്തേത് മാൽന്യൂട്രീഷനുള്ള കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ന്യൂട്രീഷൻ ലെവല് അതുപോലെ അമ്മയുടെ ന്യൂട്രീഷൻ ലെവലും ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ചൈൽഡ് വേസ്റ്റിംഗ് അതുപോലെ ചൈൽഡ് സ്റ്റണ്ടിങ്ങിനൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പോവർട്ടിയാണ്. അപ്പോൾ പോവർട്ടിയിലും നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മളിപ്പോൾ മാരേജ് ഏജ് കൂട്ടിയത് കൊണ്ട് മാത്രം ഇവിടെ ഒരു ചേഞ്ചസും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ എഡ്യൂക്കേഷനുള്ള ആക്സസും സ്കിൽ ട്രെയിനിങ് അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ സ്ത്രീകൾക്ക് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതുപോലെ ഏർലി പ്രഗ്നൻസീസ് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കൂടി ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് മാരേജ് ഏജ് കൂട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്? സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്തായാലും. അതുപോലെ നമ്മളെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അതുപോലെ ന്യൂട്രീഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും തന്നെ ഉണ്ടാവും.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും വരുന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ തന്നെയായിരിക്കും. അതായത് എന്തിനും ഏതിനും നമ്മളുടെ വീട്ടിലുള്ള പുരുഷന്മാരെ അല്ലെങ്കിൽ ഒന്നുകിൽ അച്ഛനാകാം അല്ലെങ്കിൽ പങ്കാളിയാവാം, അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു കാര്യം, അത് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലും നമ്മളൊരു നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാം, എന്നിട്ട് നമ്മുടെ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് അത് അത്തരത്തിൽ മുന്നോട്ട് പോകാനും ഇൻഡിപെൻഡൻ്റ് ആവാനും ഉള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായ കാര്യമാണ്, അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അത്യാവശ്യം തന്നെയാണ്. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിലായാലും നമ്മുടെ മറ്റ് നമ്മുടെ കൺട്രിയിലായാലും എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ആ ഇത് ഓൾറെഡി കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അടുത്ത ദിവസങ്ങളിലായിട്ട് വാട്സപ്പിലൂടെ കിട്ടിയ ഒരു കാര്യമായിരുന്നു അംബേദ്കറിൻ്റെ ഒരു ചിന്തകളിൽ ഒന്ന് എന്ന് പറഞ്ഞത്. പലരും വായിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടി വായിക്കാം. വിവാഹത്തിന് തിടുക്കം കൂട്ടരുത്, വിവാഹം ഒരു ബാധ്യതയാണ്. വിവാഹത്തിൽ നിന്നും ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ നേരിടാനുള്ള കരുത്തു സമ്പാദിച്ചതിന് ശേഷം വിവാഹിതരാകുക. തങ്ങളുടെ കുട്ടികൾക്ക് തങ്ങളെക്കാൾ കൂടുതലായി ജീവിതത്തിൽ ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. വിവാഹശേഷം ഭർത്താവിൻ്റെ വിശ്വസ്ത സുഹൃത്തും സഹായിയുമായല്ലാതെ ഒരിക്കലും അടിമയായി ജീവിക്കരുത്. ഇത് വളരെ ശരിയായ ഒരു കാര്യമായി തോന്നി. അപ്പോൾ അടുത്ത ദിവസം കിട്ടിയ സമയത്ത് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ഇത് നമ്മളെ ഇൻഡിപെൻഡൻ്റായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആവണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമായി റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ നിയമവും ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആയി ബാധിക്കാൻ കാരണമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഓൾറെഡി വിവാഹിതരായ ആളുകൾക്കും പിന്നെ അതായത് നേരത്തെ വിവാഹം ചെയ്ത ആളുകൾക്കും ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും സമ്മതപ്രകാരം അല്ലാതെ വിവാഹം ചെയ്ത ആളുകളെ ഒരു നെഗറ്റീവായി ബാധിക്കാനും അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനും ഉള്ള ഒരു സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും നല്ലൊരു ഇതാണ്, നിർദ്ദേശം തന്നെയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാനുള്ള ഉദ്ദേശിച്ചുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ. സ്ത്രീകൾ കൂടുതൽ തൊഴിൽ ഇടങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ ഇപ്പോ ഈ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, സേന തുടങ്ങിയ മേഖലകളിലൂടെ കൂടുതലും ഈ അന്തരത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യാൻ ഇവർ കൂടുതൽ നിർബന്ധിതരാകുകയും അതിൻ്റെ നിയന്ത്രണം പലപ്പോഴും ഈ പറയുന്ന മേഖലയ്ക്കിടയിലുള്ള പുതിയ സിസ്റ്റം തന്നെ
പുരുഷാധിപത്യങ്ങളോ സിസ്റ്റം ഒന്നും നടത്തിയിട്ടില്ല ആ സിസ്റ്റം. ഇത്തരത്തിലുള്ള താഴെ കീഴിലുള്ള ജോലികളിലേക്ക് സ്ത്രീകൾ വരുന്നതിന് ഒരു ശാക്തീകരണം രീതിയിൽ കാണുന്ന ഒരു അവസ്ഥ, ശാക്തീകരണം എന്ന പേരിൽ ഇവരെ വീട്ടിൽ ചെയ്യുന്ന ഈ പറയുന്ന ശുചിത്വത്തിന്റെ തൊഴിലുകൾ, ജോലികളും പാചകത്തിന്റെ തൊഴിലുകളും അതീവരെ സ്വീകരിക്കുന്ന തൊഴിലുകളും ഇതൊക്കെ തന്നെയാണ് സമൂഹത്തിന് ഇവർ മുൻനിരയിൽ വരുന്നു എന്ന പേരിൽ ചെയ്യുന്നതും എന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്, ശരിയാണെന്ന് കാര്യത്തിൽ തോന്നുന്നു. ലാസ്റ്റ് എന്തായിരുന്നു, ഇത് വരുന്നത് ശരിയാണോ എന്ന് തോന്നുന്നു? അങ്ങനെ വരുന്നു എന്ന് തോന്നൽ പൊതുവെ എന്നെ പോലെ ആളുകൾക്ക്, അതായത് സ്ത്രീകൾക്ക് അങ്ങനെയാണ്. ഈ നമ്മുടെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അത് സ്ത്രീകൾ സാധാരണ കുടുംബത്തിൽ ചെയ്യുന്ന അതേ കൺസെപ്റ്റുള്ള തൊഴിലുകൾ തന്നെയാണ് ഇവരെ സമൂഹത്തിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് തോന്നലുണ്ടോ? അങ്ങനെ ഒരു ജോലി താഴെ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെ ഉണ്ടോ? എല്ലാ ജോലിയും ഈക്വൽ തന്നെയാണ്, എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അതിപ്പോൾ എന്താണ്, നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഇത് നല്ല തൊഴിൽ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അവസരങ്ങൾ, അതായത് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എടുക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷ ആളുകളുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മളൊരു അവസരം കൊടുക്കുകയാണ്, അതായത് അവർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കരിയർ ബ്രേക്ക് എടുത്ത ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒന്ന് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ ജോലിക്ക് പോവാതെ ഇരുന്നിട്ടുണ്ട് ആളുകൾക്ക്, അവർക്കൊക്കെ ഒരു അവസരം തന്നെയാണ് ഈ തൊഴിലുറപ്പ് മേഖലയിലൂടെ കിട്ടുന്നത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ജോലിയും ഒന്നിനു മുകളിലോ താഴെയോ അല്ല, എല്ലാത്തിനും അതിൻ്റെതായ മഹത്വം ഉണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹം നമ്മളുടെ ആളുകളെ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മള് കുട്ടീനെ നോക്കുന്നതായാലും എന്തായാലും, ഇനി വീട്ടിൽ കുക്കിംഗ് ചെയ്ത കുക്കിങ്ങിൻ്റെ കാര്യമായാലും ഷെയറിങ് എന്നതാണ് വേണ്ടത്. ഇപ്പോൾ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ തന്നെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം എടുത്തോ, ചെറിയ രീതിയിൽ കുട്ടീനെ ഒന്ന് കെയർ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ ഒന്ന് എടുത്തു അല്ലെങ്കിൽ ഒന്ന് പാമ്പേഴ്സ് മാറ്റിയ ഒരു കാര്യമായിരിക്കും. പക്ഷേ അപ്പോൾ അത് വലിയ കാര്യമായിരിക്കും, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും കാര്യമല്ല. അത് കാരണം ഈ പെണ്ണിനെ സംബന്ധിച്ചായാലും അവളും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന ആളൊന്നുമല്ല, ഇത് രണ്ടാളും പുതിയൊരു സിസ്റ്റത്തോടെ അഡാപ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് രണ്ടുപേർക്കും ഉള്ള ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിപ്പോൾ നമ്മുടെ സമൂഹം സ്ത്രീയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊരു ധാരണയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇത് രണ്ടാൾക്കും ഈക്വൽ ആയിട്ടുള്ളതാണ്, എല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. സ്ത്രീകൾ നമ്മൾ വർക്കിലുള്ള സ്ത്രീകൾ തന്നെ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. കാരണം അവർ പ്രൊഡക്റ്റീവ് അല്ലാത്തതോ അല്ലാതെ ക്രിയേറ്റീവ് അല്ലാത്തതോ സ്കില്ലില്ലാത്തതോ ആയിട്ടുള്ള കാര്യമല്ല. വളരെ നല്ലൊരു ശതമാനം ആളുകൾക്കും രണ്ടും മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം വീട്ടുകാര്യം മാത്രം അല്ല, അതായത് നമ്മുടെ ജോലി മാത്രമല്ല ചെയ്യേണ്ടി വരുന്നത്, വീട്ടിലെ കാര്യം ചെയ്യണം, അതിനിടയിൽ കുട്ടിയുടെ കാര്യം ചെയ്യണം, ഇതൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളൊരു എന്താണ് സൂപ്പർ വുമൺ എന്നല്ല. നമ്മളും എല്ലാവരെയും പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ചെയ്യാനുള്ളൊരു സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് രണ്ടുപേരും മനസ്സിലാക്കണം, അങ്ങനെയുള്ളൊരു ലൈഫാണ് ആക്ച്വലി ആവശ്യം.